ഫ്രണ്ട്സ് യു ആർ ക്രിയേഷൻസിൻ്റെ രേഖാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കണോ അപ്പോൾ ഞാൻ ഇന്ന് ഒരു അടിപൊളി അച്ചാറിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കായ്പയ്ക്ക അച്ചാറാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് കയ്പ്പയ്ക്കാന്നും പാവയ്ക്ക എന്നൊക്കെ പറയും ഈ കായ്പക്കയുടെ കയ്പ്പ് തീരെ ഇല്ലാതെ ആക്കിയിട്ടാണ് ഞാൻ ഇന്ന് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നല്ല രുചിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കണം നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് കയ്പയ്ക്ക അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഈ കയ്പയ്ക്ക് അച്ചാറ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ കയ്പയ്ക്കാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചേക്കാണ് കുറച്ച് നീളത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നീളത്തിൽ കട്ട് ചെയ്യാം പക്ഷേ ഞാനിത് ചെറുതായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് ഒരുപാട് ചെറുതാവാൻ പാടില്ല ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർക്കണ്ടേ കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം കയ്പക്കിയും ഉപ്പും വിനാഗിരിയും എല്ലാതും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു മുപ്പത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യിക്കാൻ വെക്കാം മുപ്പത് മിനിറ്റിന് ശേഷം നമുക്ക് ഈ കയ്പയ്ക്കൊന്ന് നോക്കി വെക്കാം ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഊർന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നല്ലതുപോലെ കൈ വെച്ച് അമർത്തി കൊടുത്ത് ആ വെള്ളം ഒന്ന് വാറ്റിയെടുക്കാം നല്ലതുപോലെ പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ ഈ കയ്പക്കയുടെ കയ്പ് ഒരുവിതൊക്കെ ഒന്ന് പോയി കിട്ടും മുഴുവൻ കയ്പക്കയും നമുക്ക് ഇതുപോലെ പിഴിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം അച്ചാർ തയ്യാറാക്കുന്നതിന് മുമ്പേ നമുക്ക് ഈ കയ്പയ്ക്കൊക്കെ ഒന്ന് ഇനി വറുത്തെടുക്കണം ഏതച്ചാറായാലും നല്ലെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് നല്ലത് പക്ഷേ ഈ വറുത്തെടുക്കാനായിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇനി കൈപ്പയ്ക്ക മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടു ബാച്ചായിട്ടല്ല ഒരൊറ്റ ട്രിപ്പിൾ എണ്ണയാണ് ഞാൻ വറുത്തെടുക്കുന്നത് അത് കാരണമാണ് കുറച്ച് വലിയ ഒരു പാനാണ് ഞാനിവിടെ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഇനി കൈപ്പയ്ക്ക മുങ്ങി കിടക്കാനുള്ള ഓയിലൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല അടിഭാഗം പരന്നിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് അടിയിൽ പിടിക്കാതെ ഇളക്കി ഇളക്കിയിട്ട് ഒരുവിധം മൂപ്പിച്ചെടുക്കണം കയ്പയ്ക്ക കൂടുതലുള്ള കാരണം ഇതൊന്ന് മൂത്ത് കിട്ടാൻ ഒരു ഇരുപത് മിനിറ്റോളം പിടിക്കൂട്ടോ അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് ഇരുന്നാൽ മതി കൈവിടാതെ ഇളക്കേണ്ട നിർബന്ധമില്ല ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞേക്കാണ് അപ്പോൾ നമ്മുടെ കൈപ്പയ്ക്കയുടെ നിറമൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി തുടങ്ങി കൈപ്പക്ക ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞേക്കാണ് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ കൈപ്പക്കയുടെ കറക്റ്റ് വേവായത് ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് വറുത്ത് കോരി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അച്ചാറ് നല്ലെണ്ണയിലാണ് ചെയ്യണത് കയ്പയ്ക്ക വറുത്തെടുത്തത് സൺഫ്ലവർ ഓയിലാണ് പക്ഷേ ഇനി ബാക്കിയുള്ള അച്ചാറിൻ്റെ പ്രോസസ്സൊക്കെ ചെയ്യണത് നല്ലെണ്ണയിലാണ് കേട്ടോ എണ്ണ നല്ലതുപോലെ ചൂടായുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് അല്പം ഉലുവ ഒരു നാല് വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയത് ഇതൊക്കെ കൂടിയിട്ട് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് രണ്ട് കുടം വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം വെളുത്തുള്ളി അധികം മൂത്ത് പോകണ്ട കേട്ടോ ഒരു ചെറുതായിട്ട് മാത്രം വാടി വന്നാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടിയാണ് ചേർക്കണത് ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി ചേർക്കാം അതൊരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ ചേർക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ സാധാമുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇത്തതായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം ഇളക്കി കൊടുക്കാൻ അതല്ലെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് കരിഞ്ഞു പോവും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ പച്ച ഉലുവ പൊടിച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത അല്ല കേട്ടോ ഈ മസാല കൂട്ടിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികൾ നല്ലവണ്ണം മൂത്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പുളിവെള്ളമാണ് ചേർക്കണത് ഞാനിവിടെ തിക്കായിട്ടുള്ള പുളിവെള്ളമാണ് ഉപയോഗിക്കുന്നത് ഒരു ഒരു കപ്പ് പുളിവെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് നാരങ്ങാവലിപ്പത്തിലുള്ള പുളി ഒരു കപ്പ് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ട് അത് നല്ല തിക്ക് പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ള ആ വെള്ളമാണ് കേട്ടോ അവിടെ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ എന്ന് ഉദ്ദേശിച്ചത് മെഷറിംഗ് കപ്പാണ് കേട്ടോ ഒരു മെഷറിംഗ് കപ്പ് എന്ന് പറഞ്ഞാൽ അത് ഏകദേശം ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് വരിക നമ്മുടെ പുളി ഏകദേശം കുറുകി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു ചെറിയ ഗ്ലാസ് കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം തിളപ്പിച്ചെറിയ വെള്ളമാണ് ഉപയോഗിക്കുന്നത് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം മാത്രം മതി മതിയിട്ടോ ഇതൊന്ന് വേ പുളിയൊക്കെ ഒന്ന് വേവാനുള്ള വെള്ളം മാത്രം മതി ഒരുപാട് ഒഴിക്കരുത് ഇനി ഇതൊന്ന് കുറുകട്ടെ അച്ചാർ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ആണ് ചേർക്കണത് ഇനി നമ്മൾ ഈ സമയത്ത് വിനാഗിരി ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് വിനാഗിരി കുറച്ച് കുറവാണ് പുളി ഇത്തിരി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോ ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഇവിടെ ഞാൻ പുളിയും കൂടിയും ചേർത്ത കാരണം അതിൻ്റെ ആവശ്യം വരും എന്ന് തോന്നുന്നില്ല നമ്മൾ അച്ചാറിൽ ഇതൊരു ഉപ്പ് ചേർത്തില്ല കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ കൈപ്പക്ക തയ്യാറാക്കുമ്പോൾ കൈപ്പക്കയിൽ ഉപ്പ് പുരട്ടിയിട്ടാണ് വറുത്തത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ശർക്കര പാനി ചേർക്കുകയാണ് ഇനിയിപ്പോൾ ശർക്കര നിങ്ങളുടെ ഇതിൽ ഉള്ളു ഒന്ന് ഒരു അര കഷ്ണം ശർക്കര ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടാൽ മതി കേട്ടോ ഇവിടെ ഞാൻ ശർക്കര പാനുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് ശർക്കര ഈ അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കയ്പും പുളിയും അതുപോലെ ഉപ്പും ഒക്കെ കൂടിയിട്ടൊന്ന് ബാലൻസ് ആവാനാണ് അച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കയ്പയ്ക്ക നമ്മുടെ അച്ചാറിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അച്ചാറും മസാലയും ഒക്കെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആവണം കായ്പക്കച്ചാറ് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അധികം ഡ്രൈ ആയി പോണ്ടട്ടോ ചെറുതായിട്ടൊരു വെള്ളം ഇരുന്നോട്ടെ ഒരു ഗ്രീസി പോലെ ആവണം അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി കായ്പക്കച്ചാറ് ഞാനിവിടെ ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇനി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദാൻ ബായ്